ഒരിക്കൽ ഒരു കുഞ്ഞു ദ്വീപിലെ വിമാനത്താവളത്തിന്റെ അടുത്തുള്ള അഗ്നിപർവ്വതത്തിലെ ലാവ മുഴുവൻ പുറത്തേക്ക് ചാടി. കുറച്ചു കഴിഞ്ഞ് ആ ദ്വീപിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ടോണി എന്നൊരു പോലീസുകാരനായിരുന്നു ആ ഫോൺ അറ്റൻഡ് ചെയ്തത്. ആ നാട്ടിലെ ഒരു വീട്ടിലെ മീര എന്നൊരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന വിവരമായിരുന്നു ആ ഫോൺ കോളിൽ. ഉടൻ തന്നെ ടോണി സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. പരിശോധനയിൽ നിന്ന് അദ്ദേഹം നാല് പേരെ സംശയാസ്പദമായി കണ്ടെത്തി. മിയ, മാക്സ്, നിക്, അന്ന, ഇവരായിരുന്നു ആ നാല് പേർ. സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യവുമായി ടോണി ഓരോരുത്തരുടെയും അടുത്തെത്തി. ഒന്നാമത്തെയാളായ അന്ന പറഞ്ഞത് അവൾ ആ സമയത്ത് അവളുടെ സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരാൻ പോയിരിക്കുകയായിരുന്നു. രണ്ടാമത്തെയാളായ നിക്ക് പറഞ്ഞത് അവൻ ആ സമയത്ത് റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. മൂന്നാമത്തെയാളായ മിയ പറഞ്ഞത് അവൾ ആ സമയത്ത് മാളിൽ ഷോപ്പിംഗ് നടത്തുകയായിരുന്നു. നാലാമത്തെയാളായ മാക്സ് പറഞ്ഞത് അവൻ ആ സമയം വീട്ടിലിരുന്ന് TV കാണുകയായിരുന്നു. വിവരമെല്ലാം കേട്ടതിന് ശേഷം ടോണി യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തി. ഇതിലാരാണ് ആ കൊലയാളി? ഉത്തരം പറയാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അന്നയാണ് ആ കൊലയാളി. വിമാനത്താവളത്തിന്റെ അടുത്താണ് ആ അഗ്നിപർവ്വതം. ആ അഗ്നിപർവ്വതത്തിലെ ലാവം മുഴുവൻ പുറത്തേക്ക് ചാടിയത് കൊണ്ട് തന്നെ വിമാനത്താവളത്തിലെ എല്ലാ വിമാനവും റദ്ദാക്കിയിട്ടുണ്ടാകും. പിന്നെ എന്തിനാണ് അവൾ വിമാനത്താവളത്തിലെത്തിയത്? ഓക്കെ ഫ്രണ്ട്സ്, ഇനി രണ്ടാമത്തെ ചോദ്യം. ആൻഡ്രൂ, അലക്സ്, പെറ്റി, ഫിൽ എന്നിങ്ങനെ 4 സുഹൃത്തുക്കൾ എല്ലാ ഞായറാഴ്ച ദിവസവും അടുത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ പോയി സമയം ചിലവിടുമായിരുന്നു. അവിടെ വരുമ്പോൾ അലക്സ് എപ്പോഴും ചൂടൊട്ടും കടത്തിവിടാത്ത ഒരു തെർമോയും അതിനകത്ത് കോക്ടെയിലും കൊണ്ടുവന്ന് അവിടെ വെച്ച് കുടിക്കാറുണ്ട്. ആൻഡ്രൂവും ഫില്ലും ലോയേഴ്സ് ആണ്. ഓരോ ഞായറാഴ്ചയും അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ കേസുകളുടെ ഒരു പേപ്പർ കെട്ടുകളും കാണാറുണ്ട്. പെറ്റി ഒരു സംഗീത ആസ്വാദകനാണ്. എപ്പോഴും അവന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഞായറാഴ്ച ദിവസം പെറ്റി ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നതായി കണ്ടെത്തി. വിവരമറിഞ്ഞ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. പെറ്റി കുത്തേറ്റാണ് മരിച്ചത്. എന്നാൽ അവന്റെ അടുത്തുനിന്നും യാതൊരു തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്റ്റുകളും കണ്ടെത്താനായില്ല. ഒടുവിൽ പോലീസ് പെറ്റിയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ് അവനെ കൊന്നത് എന്ന് കണ്ടെത്തി. ഇവരിൽ ആരായിരിക്കും പെറ്റിയെ കൊന്നത്? ഉത്തരം പറയാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അലക്സ് എന്നും അവിടെ വരുമ്പോൾ ചൂട് കടത്തിവിടാത്ത ഒരു തെർമോസും കൊണ്ടാണ് വരുന്നത്. ഈ തെർമോസിന്റെ അകത്ത് അവനൊരു ഐസ് വെച്ചിരുന്നു. ആ ഐസ് പെട്ടെന്നൊന്നും മെൽറ്റ് ആകാത്തത് കൊണ്ട് ആ ഐസ് ഉപയോഗിച്ചാകും അലക്സ് പെറ്റീനെ കൊന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരിക്കൽ സ്നേഹ എന്ന അതിസമ്പന്നയായ ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചു. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലാണ് അവൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ 4 പേരെ സംശയാസ്പദമായി പോലീസ് കണ്ടെത്തി. ഒന്നാമത്തേത് അവളുടെ സഹോദരി പുത്രനായിരുന്ന മാർക്കോ ആയിരുന്നു. അവനൊരു ഗ്രാജുവേറ്റ് ആണെങ്കിലും ഇതുവരെയായിട്ടും അവന് ജോലിയൊന്നും ശരിയായിട്ടില്ല. രണ്ടാമത്തേത് 10 വർഷക്കാലത്തോളം സ്നേഹയുടെ ഫാമിലി ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ടർണർ ആയിരുന്നു. മൂന്നാമത്തേത് 1 ആഴ്ച മുൻപ് മരിച്ച തന്റെ ആത്മാർത്ഥ സുഹൃത്തായ എമിയുടെ മരണത്തിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സ്നേഹയുടെ കസിൻ ഫ്രെഡി ആയിരുന്നു. നാലാമത്തേത് അവളുടെ കാമുകനും സർവോപരി ഒരു വക്കീലുമായിരുന്ന പീറ്റർ ആയിരുന്നു. പോലീസ് അവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന പോലീസിന്റെ ചോദ്യത്തിൽ ഒന്നാമനായ മാർക്കോ പറഞ്ഞത് അവൻ ആ സമയത്ത് ഒരു ജോലിയുടെ ആവശ്യത്തിനായി ഇന്റർവ്യൂവിന് പോയിരിക്കുകയായിരുന്നു. രണ്ടാമത്തെയാളായ ഡോക്ടർ ടർണർ പറഞ്ഞത് അവൾ ആ സമയത്ത് ഒരു പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു. മൂന്നാമത്തെയാളായ ഫ്രെഡി പറഞ്ഞത് അവൻ ആ സമയത്ത് തന്റെ ആത്മാർത്ഥ സുഹൃത്തായ എമിയുമായി ഭക്ഷണം കഴിക്കുകയായിരുന്നു. നാലാമനായ പീറ്റർ പറഞ്ഞത് അവൻ ആ സമയത്ത് കോടതിയിൽ ഒരു കേസ് വാദിക്കുകയായിരുന്നു എന്നാണ്. വിവരമെല്ലാം കേട്ടതിനു ശേഷം പോലീസ് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തി. ഇതിൽ ആരാണ് ആ കൊലയാളി? ഉത്തരം പറയാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ.
കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. സ്നേഹയുടെ കസിനായ ഫ്രെഡിയാണ് കൊലയാളി. കാരണം അവന്റെ ആത്മാർത്ഥ സുഹൃത്തായ എമി മരിച്ചിട്ട് ഒരാഴ്ചയോളമായി. അതിന്റെ ഡിപ്രഷനിൽ അടിച്ചിരിക്കുകയാണ് അവൻ. പിന്നെ എങ്ങനെയാണ് അവൻ എമിയുമായി ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്? ഓക്കെ ഫ്രണ്ട്സ്, ഇനി നാലാമത്തെ ചോദ്യം. ഒരിക്കൽ ആൽവിൻ അവന്റെ ഭാര്യയുമായി വഴക്കിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്ന് നടന്ന് അവൻ ഒരു കാടിന്റെ ഉള്ളിലെ വലിയൊരു കുഴിയിലേക്ക് വീണു. അവൻ ഒരുപാട് സമയം നിലവിളിച്ചു, പക്ഷേ ആരും തന്നെ അവന്റെ നിലവിളി കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ വിശപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഉടൻ തന്നെ എവിടെ നിന്നോ ഒരു ശബ്ദം അവൻ കേട്ടു. ഭക്ഷണമില്ലാതെ നീ ഇവിടെ കിടന്ന് മരിക്കില്ല. നീ എപ്പോഴൊക്കെ ബർഗർ എന്ന് പറയുന്നുവോ അപ്പോഴൊക്കെ നിനക്ക് വേണ്ട ബർഗർ ഞാൻ തരും. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആൽവിൻ ആ കുഴിയിൽ നിന്നും കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. എങ്ങനെയാണ് ആൽവിൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത്? ഉത്തരം പറയാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ആൽവിൻ ബർഗർ ബർഗർ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതനുസരിച്ച് അവൻ ഓരോ ബർഗറുകൾ വീതം കിട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ കുഴിയിൽ ബർഗർ നിറയുന്നതനുസരിച്ച് അവനും ഉയരത്തിലേക്ക് വന്നു. അങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നിങ്ങളോടായി ഒരു ചോദ്യം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ 4 പേരെ കാണുന്നുണ്ട്. ഇതിൽ ആരാണ് ഏറ്റവും വലിയ വിട്ടി? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 5 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ.